റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ തുറന്നപലപിക്കാത്ത ഇന്ത്യയുമായി ഇടക്കാല വ്യാപാര കരാർ ഒപ്പുവെച്ചതിനെ ന്യായീകരിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ രംഗത്ത്. യുക്രൈനെ ഓസ്ട്രേലിയ വഞ്ചിച്ചിട്ടില്ലെന്ന് മോറിസൺ പറഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രിയപ്പെട്ട സുഹൃത്താണെന്നും സൗഹാർദ്ദപരമായ ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് കരാർ ഒപ്പുവെച്ചതെന്നും സ്കോട്ട് മോറിസൺ പറഞ്ഞു. എന്നാൽ ഇത് ചൂണ്ടിക്കാട്ടി യുക്രൈൻ ജനതയോടുള്ള ഓസ്ട്രേലിയയുടെ പ്രതിബദ്ധത ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നില്ലെന്നും മോറിസൺ പറഞ്ഞു. ഇന്ത്യയെപ്പോലൊരു വലിയ ശക്തിയെ അനാവശ്യമായി പ്രകോപിപ്പിക്കേണ്ട ആവശ്യമില്ല. പുതിയ കരാർ പ്രകാരം കാർഷിക വിഭവങ്ങൾ ഉൾപ്പെടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 85% ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാകും. ആട്ടിറച്ചി, കമ്പിളി, ചെമ്പ്, അലുമിനിയം, കൊഞ്ച്, ചില ധാതുക്കൾ, ലോഹങ്ങൾ എന്നിവയുടെ തീരുവയാണ് ഒഴിവാക്കപ്പെടുന്നത്. ഇതോടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും തീരുവയില്ലാതെയാകും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിലൂടെ സാമ്പത്തിക ലോകത്തിന്റെ വലിയ വാതിലാണ് തുറക്കപ്പെടുകയെന്ന് മോറിസൺ പറഞ്ഞു. അടുത്തു തന്നെ തിരഞ്ഞെടുപ്പ് നേരിടാനിരിക്കെയാണ് 10 വർഷത്തോളമായി ഇന്ത്യയുമായി നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മോറിസൺ കരാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മന്ത്രിമാരായ ടാൻ ടെഹനും പീയൂഷ് ഗോയലുമാണ് കരാർ ഒപ്പുവെച്ചത്. മോദിയും മോറിസണും സാക്ഷ്യം വഹിച്ചു. യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് അനുകൂലമായി ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളിൽ അമേരിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും റഷ്യക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചതും വലിയ ചർച്ചയായി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജേ ലാവ്റോവ് ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. 24 മണിക്കൂറിനുള്ളിലാണ് ഓസ്ട്രേലിയ പുതിയ കരാർ ഒപ്പുവെച്ചതെന്നും ശ്രദ്ധേയമാണ്. അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലെത്തിയ UK ചൈനീസ് വിദേശകാര്യമന്ത്രിമാരുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നില്ല. അതേസമയം പാശ്ചാത്യ ഉപരോധം നേരിടുന്ന റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരായ അമേരിക്കൻ മുന്നറിയിപ്പിന് പിന്നാലെ ഇന്ത്യക്ക് എന്ത് വേണമെങ്കിലും നൽകാമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചു. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാര ഇടപാടുകൾക്ക് ഡോളർ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ കറൻസികൾ ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥത വഹിച്ചാൽ റഷ്യ അനുകൂലിക്കും. യുക്രൈൻ യുദ്ധത്തിൽ ഏകപക്ഷീയ നിലപാട് എടുക്കാത്ത ഇന്ത്യയുടെ വിദേശ നയത്തെ അദ്ദേഹം പ്രകീർത്തിക്കുകയും ചെയ്തു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലാവ്റോവ്. പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.